കൊല്ലം ട്രിനിറ്റി സ്കൂളിലെ വിദ്യാർത്ഥി ഗൗരി നേഹയുടെ മരണത്തിൽ പങ്കില്ലെന്ന് പ്രതി ചേർക്കപ്പെട്ട അധ്യാപകരുടെ മൊഴി. ഗൗരി മറ്റുള്ള ക്ലാസുകളിലേക്ക് പോകുന്നത് വിലക്കുക മാത്രമാണ് ചെയ്തതെന്ന് പോലീസിന് ഇവർ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ച അധ്യാപകരായ സിന്ധു, ക്രസന്റ് എന്നിവർ 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. കൊല്ലം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫീസിൽ വെച്ച് രേഖപ്പെടുത്തിയ മൊഴിയിലാണ് തങ്ങൾക്ക് ഗൗരി നേഹയുടെ മരണത്തിൽ പങ്കില്ലെന്ന് ഇവർ വ്യക്തമാക്കിയത്. ഗൗരി സ്ഥിരമായി സഹോദരിയുടെ ക്ലാസ്സിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. ഇത് വിലക്കിയിരുന്നു. വീണ്ടും ആവർത്തിച്ചപ്പോൾ വിഷയം പ്രധാന അധ്യാപകന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ ശിക്ഷ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പെൺകുട്ടികളെ ആൺകുട്ടികളുടെ ഇടയിൽ ഇരുത്തുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ അധ്യാപികമാർ തയ്യാറായില്ല. സി സി ടി വി ദൃശ്യങ്ങളിലെ സംഭവങ്ങളും അധ്യാപികമാരുടെ മൊഴികളും തമ്മിൽ പൊരുത്തമുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും. 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഗൗരിനേഹ ജീവനൊടുക്കിയത് അധ്യാപികമാരായ സിന്ധു പോളും ക്രസന്റും മാനസികമായി പീഡിപ്പിച്ചതുകൊണ്ടാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രതികളാക്കി അന്വേഷണം തുടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.